Hi friends, welcome back to my channel. ഒരു കടലാസ് പെൻസിലെങ്കിലും ഇല്ലാത്ത വേർഡുകൾ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യമേ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഇതുപോലുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണോ ഒക്കെ വേണം ഇതിപ്പോ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് ഇത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലുപ്പത്തിൽ മാത്രമാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ വൈറ്റ് ആണല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൗണും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ചെറിയൊരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് ഈ രണ്ട് കളറിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കളർ നല്ല ടൈറ്റ് ആയിരുന്നു അപ്പോൾ അത്ര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കളറാവാൻ വേണ്ടിയിട്ട് ഈ സ്പോഞ്ചിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ആദ്യം ടച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ സ്പോഞ്ചിൽ ഇത്തിരി വെള്ളമാക്കി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും സ്പോഞ്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ഒരു കാർഡ്ബോർഡിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ പെയിൻ്റായി കിട്ടി ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാക്കിയതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ജോലി ചെയ്യാനുണ്ട് ഇനി നമ്മൾ പെയിൻ്റ് ചെയ്തത് ഡ്രൈ ആവുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് പെൻസിൽ എങ്ങനെ ഷേവ് ചെയ്തെടുക്കണം നമ്മൾ ഷാർപ്പൻ ചെയ്തെടുക്കൂലേ അത് തന്നെയാണ് പരിപാടി അപ്പോൾ ഒരു പെൻസിൽ മാത്രം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ പക്ഷേ നമ്മളിതിങ്ങനെ ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷേവിങ്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ടായി പോവാത്ത രീതിയിൽ നല്ല കെയർ ചെയ്തിട്ടൊന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുക നല്ല മൂർച്ചയുള്ളൊരു ഷാർപ്പനർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നതുവരെ ഇതുപോലെ ഒന്ന് കൂർപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു പെൻസിൽ ഷേവിങ്സ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇതെടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു നാലോ അഞ്ചോ ആംഗിൾ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഭാഗം കൂർത്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് എടുക്കേണ്ടത് ഏകദേശം ഒരു ത്രികോണാകൃതിയിലൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഏകദേശം എല്ലാ പീസും ഒരേ അളവിലായി എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റൗണ്ടിൽ നിന്നും ഇത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചെറിയ പേപ്പറിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പീസായിരുന്നു ഇത് ഇതിൽ നിന്നും ഒരു ചെറിയ റൗണ്ടാണ് നമ്മൾ ഇനി വരച്ചെടുക്കേണ്ടത് വരച്ചെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ വരക്കാതെ മുറിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരു അര സെൻറ്റിമീറ്ററോളം റേഡിയസിലുള്ള റൗണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു പെൻസിലിൻ്റെ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു സിൽവറൊക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നൊരു ഭാഗമുണ്ട് ആ ഒരു ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതായത് ആ പെൻസിലിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈനിൻ്റെ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഓരോ പെറ്റൽസ് ഇങ്ങനെ ആ ഒരു റൗണ്ടിൽ വട്ടത്തിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു റൗണ്ടിൽ നമുക്ക് അഞ്ചെണ്ണമാണ് ഒട്ടിച്ചെടുക്കാൻ പറ്റുക ചിലതിൽ ആറെണ്ണമൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു പെറ്റൽസിൻ്റെ വീതി എത്രയെണ്ണം എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ വലിയ രീതിയിലെടുത്താൽ നാലെണ്ണമൊക്കെ കൊള്ളുള്ളൂ ഒരു അഞ്ചെണ്ണമാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് കാണാനൊക്കെ ഒരു നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അഞ്ചെണ്ണം ആക്കിയിട്ടാണ് ചെയ്തത് പിന്നെ ഓരോ പെറ്റൽസിൻ്റെ ഇടയിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞത് ഇനി ഇതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ക്യാമലിൻ്റെ പെയിൻ്റാണ് ഇത് അൾട്രാ റെഡാണ് സാധാരണ റെഡല്ല നല്ല ചുവപ്പാണ് കട്ട ചുവപ്പാണ് ഈ ഒരു കളറുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഒരു വൈറ്റ് കളറാണ് ഇപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു റെഡ് കളർ ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചെയ്തതുകൊണ്ട് അതിനൊരു പിങ്കിഷ് ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു റെഡ് കളർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം
അപ്പോൾ ഞാൻ ആദ്യം ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ളതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടില്ല, വൈറ്റ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ താഴ്ഭാഗത്ത്, അതിൻ്റെ വേസ്റ്റായി നിൽക്കുന്നത്, അതിലൊന്ന് വൈറ്റ് കളറൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ കൊടുക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സെൻറ്ററിലുള്ള പിങ്ക് ഷെയ്ഡും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയിലുള്ള കുറച്ച് ഫ്ലവേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പെൻസിൽ കൊണ്ട് ചെയ്തതാണ്. ഒരു പെൻസിലിൻ്റെ മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്, ബാക്കിയൊരു കാൽ ഭാഗം കൂടെ അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ ബാലൻസ് വെച്ചേക്കാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുള്ള കാർഡ്ബോർഡൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് അതൊന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ചുമ്മാ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെമ്മൊക്കെ വേണം. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഡിസൈൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഔട്ട്ലൈനിൽ നമുക്ക് സ്റ്റെമ്മ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റെമ്മ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വൂളൻ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ കളർ തന്നെ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നെ എക്സ്ട്രാ ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇതിനേക്കാളും ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു, പക്ഷെ അത് കയ്യിലില്ല, അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ തന്നെ ചെയ്തത്. പിന്നെ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കുക. ഫെവിക്കോളുകൊണ്ടാകുമ്പോഴും അത്ര പെർഫെക്ഷനിൽ കിട്ടുന്നില്ല. ഞാൻ ഗ്ലൂ ഗണ്ണ് ഉള്ളവരും ഫാബ്രിക് ഗ്ലൂ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചത്. ഒരു ഫാബ്രിക് ഗ്ലൂ കൊണ്ടോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിട്ട് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെമ്മും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് വിചാരിച്ച രീതിയിൽ അതങ്ങോട്ട് സ്റ്റിക്കായി കിട്ടൂല. പിന്നെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടും കുറച്ചുകൂടി നല്ലത് കുറച്ച് വളഞ്ഞൊക്കെ ഇരിക്കുന്നതാണ്, കാണാനൊന്നും കൂടെ ഭംഗി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫ്രീ മോഷനായിട്ടാണ് ഇത് വരച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഈസി തന്നെയായിരുന്നു. പിന്നെ കാണാനൊന്നും കൂടെ ഭംഗിയുള്ളത് ഇങ്ങനെ ഫ്രീ മോഷനായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഈ സ്റ്റെമ്മുകളുടെ ഇടയിലൊക്കെ അധികം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലൂടെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതൊക്കെ നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഓരോ ഐഡിയാസിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെയെല്ലാം സ്റ്റെമ്മ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഉണങ്ങാനൊന്നും വെക്കണ്ടല്ലോ, ഗ്ലൂ ഗണ്ണ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും. എന്നിട്ട് ഞാൻ ഇതിൽ ജസ്റ്റ് ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അത്ര എണ്ണം ഇതിന് കറക്റ്റായിരുന്നു, പിന്നീട് എനിക്ക് ഉണ്ടാക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് തന്നെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഈ ഒരു സ്റ്റെമ്മിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഗ്ലൂ ഗണ്ണുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. പിന്നെ നമ്മൾ ആ സ്റ്റെമ്മ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാകും, അവിടെയൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുക. അതായിരിക്കും ഒന്നും കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. ഇപ്പോൾ ഈ രീതിയിൽ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലീവ്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തെങ്ങിൻ്റെ ഓലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പച്ച ഓലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ കുറച്ച് ലീവ്സൊക്കെ വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യണം. ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആ പെയിൻറ്റൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലീവ്സിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ബോർഡിലൊന്ന് വെച്ച് നോക്കി ഏതൊക്കെ ഭാഗത്താണ് വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്ന് കറക്റ്റാക്കിയതിന് ശേഷം ഇനി നമുക്കിത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ ഇങ്ങനെ തെങ്ങോല ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള A4 ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. പിന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തന്നെ ലീവ്സൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമുക്ക് ഒരുപാട് എണ്ണം വെക്കാനുണ്ടാകുമ്പോൾ ഒരുപാട് വീതിയിലുള്ള ലീവ്സ് ആകുമ്പോൾ ഒരു ഭംഗി കുറവായിരിക്കും. ഇപ്പോൾ ലീവ്സ് കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കളർഫുള്ളായിട്ടുണ്ട്. ഒരു ഗ്രീനും ആ ഒരു റെഡൊക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ള പിങ്കൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒട്ടിക്കാൻ ബാക്കിയുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് നോക്കിയതായിരുന്നു. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഇതുപോലെയുള്ള ഹാഫ് ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കി. അപ്പോൾ വെച്ച് നോക്കിയ സമയത്ത് ഇത് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളിത് വാളിൽ ഹാങ് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് വിട്ട് നിന്നാണല്ലോ നമ്മളിത് കാണുക. അപ്പോൾ ആ ഒരു ഹാഫ് ബീഡൊന്നും അതിൻ്റെ സെൻറ്ററിൽ ഉണ്ട് എന്നുള്ളത് അത്ര നല്ല രീതിയിൽ അങ്ങോട്ട് കാണൂല. അപ്പോൾ കുറച്ചുകൂടെ വലിയ വട്ടത്തിലുള്ളത് ഉപയോഗിക്കണം. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ വട്ടം കൂടുതലുള്ള ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു സാധനമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. അത് തമ്മിലുള്ള ഡിഫറൻസാണ് ആ രണ്ട് ഫ്ലവേഴ്സിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ചെറുതുള്ളത് ഹാഫ് ബീഡായിരുന്നു, പക്ഷേ നല്ല ഷൈനിങ് ഉണ്ട്. രണ്ടാമത് ഞാനെടുത്തത് തെർമോക്കോളിൻ്റെ ബീഡ്സാണ്. ഇങ്ങനെ ഒരു ബീഡ്സിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് സെൻറ്റർ മുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഒട്ടിച്ചു കൊടുത്തത്. അതാകുമ്പോൾ കുറച്ചൊന്ന് കാണാനുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഷൈനിങ് കിട്ടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ട് മെറ്റാലിക് കളേഴ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ആ ബീഡ്സൊക്കെ ഒന്ന് തെർമോക്കോളിൻ്റെ ബീഡ്സ് ഒന്ന് സെൻറ്റർ മുറിച്ചിട്ടാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ബീഡ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ബോർഡറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാപ്പ് ഉണ്ടാവുമല്ലോ, ഈ ഒരു ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ബോർഡർ കൊടുക്കുന്നത്. ഈ ഒരു ടേപ്പ് തന്നെ നല്ല രീതിയിൽ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പിന്നെ ഗമ്മൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. നാല് ഭാഗത്തും ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നാലാമത്തെ സൈഡോടെ ഒട്ടിക്കാൻ ഇത്ര ബാക്കിയുള്ള സമയത്ത് ആ ഒരു ടേപ്പ് ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ഒരു ഗ്യാപ്പ് കൂടെ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള കഷ്ണം തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന വേസ്റ്റിൽ നിന്നുള്ള ചെറിയ പീസൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു ടേപ്പിൻ്റെ അവസാന ഭാഗത്താകുമ്പോൾ കുറച്ച് പശ കുറവായിരിക്കും. അപ്പോൾ ആ ഭാഗമൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊക്കെ ഒന്ന് തേച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിലുള്ള ഒരു ഫോൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതെന്താ പറ്റിയതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ തെർമോക്കോളിൻ്റെ ബീഡ്സ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു അതിൻ്റെ സെൻറ്ററിലായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ തെർമോക്കോൾ ബീഡ്സൊക്കെ അങ്ങോട്ട് ഉരുകിപ്പോകും അതിൻ്റെ ചൂടുകൊണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും ഈ ഒരു തെർമോക്കോൾ ബീഡ്സിൻ്റെ ഹാഫ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ തെർമോക്കോൾ ബീഡ്സിന് വളരെ വെയിറ്റ് കുറവുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ തന്നെ അത് ഇത്തിരി പശ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർസെപ്സ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ രാവിലെ വന്ന് നോക്കിയപ്പോഴേക്കും നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ ബോർഡർ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇങ്ങോട്ട് പറിച്ചെടുത്തു. അത് ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ബോർഡർ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചോളം വീതിയിൽ ഞാൻ ഒരു ലൈന് വരച്ചെടുക്കുന്നുണ്ട്. നാല് ഭാഗത്തും ആ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ലൈന് വരച്ചെടുത്തിട്ട് ബ്ലാക്ക് അക്രലിക് പെയിൻ്റ് കൊണ്ട് ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ടേപ്പ് പറഞ്ഞു പോരുന്ന സമയത്ത് അതിലുള്ള പെയിൻ്റൊക്കെ ഇളകി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൃത്തികേടൊക്കെ മറയുന്ന രീതിയിലാണ് ഇനി നമ്മൾ പെയിൻ്റ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ചോളൊക്കെ വീതി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ബോർഡർ വെച്ച് തീർത്തതിന് ശേഷം ഇങ്ങനെ ബ്ലാക്ക് അക്രലിക് പെയിൻറ് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. ആ ഒരു ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാല് വശത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ 4 വശം കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു നൂല് വരുന്ന ഭാഗമൊക്കെ ഇങ്ങനെ അതിൻ്റെ ഗ്രീനിഷ് പാർട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇത്രയൊക്കെ ക്രാഫ്റ്റിന്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹുക്ക് എന്തെങ്കിലും കൊളുത്തി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പേപ്പറിൽ കാർഡ്ബോർഡ് ഷീറ്റിൽ ഈ ഒരു വർക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചുമരിൽ നല്ല രീതിയിൽ ഹാങ് ചെയ്തിടാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഒരുപാട് നല്ല ഷോ പീസുകൾ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെൻസിലില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരോടും ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്ന ഒരു സ്ഥലം കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.